പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം. ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നു നിന്നു. കണ്ണട അല്പം ഒന്ന് നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരയൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു, കുട്ടി എഴുതുമോ? പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല. അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു. ഇടയ്ക്ക് യാദൃച്ഛികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു. തലയൂട്ടി പാതിയും പുറത്തു കാണാം. എങ്കിലും അങ്ങിങ്ങ് ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. വള്ളത്തോള് വന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടേണ്ടതിന് മുമ്പ് അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും ഭ്രാന്തല്ലേ? ഭ്രാന്ത്. നൈലോണും നൈലക്സും ഒക്കെ എല്ലാരും കത്തിച്ചു കളഞ്ഞു. കതറേ ഉടുക്കും. എനിക്ക് കറുത്ത കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. അന്ന് സാരി ഉടുക്കണത് പോലും വലിയ ഫാഷനല്ലേ. വല്യമ്മാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി സമ്മേളനത്തിൽ വായിച്ചു. അൽപരാമങ്ങളുടെ തുച്ഛവാടികളിലും കൽപ്പനാസൂനങ്ങൾ തൻ സൗരഭ്യം. മഹാകവി വള്ളത്തോൾ. അദ്ദേഹം എന്നെ അടുത്തു വിളിച്ചു. രണ്ട് കൈയും ദാ ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. പറഞ്ഞത് എന്താന്നാ, സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. അന്ന് എനിക്ക് വെറും 9 വയസ്സ്. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളെ മാതിരിയല്ല. കണ്ടാൽ 10-16 വയസ്സിന്റെ വളർച്ചയുണ്ട്. അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആള് തുമ്മല് കാരണം. പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകവും ഒക്കെ അടുക്കി വെക്കാൻ മടിയായി. അതിൻ്റെ ഇടയില് ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ. ഇവിടുള്ള ആളിന് പഴയ കടലാസ് കാണണതേ അരിശമായിരുന്നു. എല്ലാം അടുക്കി വെക്കണം. മുറിയില് ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത്. എപ്പോഴും അടിച്ചു വാരി ഇടണം. ആദ്യത്തെ കഥ എഴുതണ സമയത്ത് ഇവിടുള്ള ആള് ജയിലിലാ. രാമൻകുട്ടിയുടെ പഴയ നോട്ട്ബുക്ക് ഇവിടത്തെ അമ്മ കാണാതെ രാത്രിയില് ദാ ഈ മുറിയുടെ മൂലയില് വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന് എഴുതിയ കഥ. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും കണ്ടാൽ കലിയിളകും. അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനം എന്ന് അമ്മ ചോദിക്കും. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പൊകിലായിരുന്നത്രേ. ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായ ചോറും കറിയും വെക്കണം, പെരണം. രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാ. അവൻ രാമനെ പോലെ വളരട്ടെന്ന് പറഞ്ഞു. അന്ന് രവീന്ദ്രനാഥ് എന്ന പേരായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഓർത്തു, ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്തിനാ വെറുതെ ഒരു കലശൽ? രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എന്റെ മോനല്ലേ. അതുകൊണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ പേരൊന്നും വിചാരിച്ചില്ല.
ശ്രീകുമാരി എന്നാ അദ്ദേഹം പേരിട്ടത്. രാമകുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആണെങ്കില് രവീന്ദ്രനാഥ് എന്ന് വിടണം, പെണ്ണെങ്കില് മൃണാളിനി എന്ന്. ടാഗോറിന്റെ പേരല്ലേ രവീന്ദ്രനാഥ്, ടാഗോറിന്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി. ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെ കുറിച്ചായിരുന്നു. അത് ഇവിടുള്ള ആളെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ജയിലിൽ നിന്ന് വന്ന് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, രണ്ടാമത്തെ കഥ എഴുതുമ്പോ ഇവിടുത്തെ ആള് ഡൽഹിയിലാ, MP ആയിട്ട് ഡൽഹി കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു എനിക്ക്. പക്ഷേ എന്നെ കൊണ്ടുപോയില്ല. പിന്നെയാവാം എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വലിയ ഒഴിവിന് കുട്ടികളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും? അച്ഛന്റെ അസ്ഥിത്തറയില് ആര് തിരി കൊടുത്തു എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ. ഏതായാലും എന്റെ പോക്ക് നടന്നില്ല. ഇതുപോലെയുള്ള ഒരു ബുക്കായിരുന്നു, ദാ ഇങ്ങനെ തന്നെ നീല വരിയുള്ള ബുക്ക്. അതില് മുകളില് ഞാൻ ഓം എന്ന് എഴുതിയിട്ടാണ് എഴുതി തുടങ്ങിയത്. രണ്ടാമത്തെ കഥയ്ക്ക് മേലെ ശ്രീരാമജയം എന്ന് എഴുതി. ഒരു സാഹിത്യകാരി, അവള് കഥയെഴുതി ആണുങ്ങളുടെ കള്ളപ്പേരില് പത്രമാസികകൾക്ക് അയച്ചു കൊടുക്കുന്നു. ഒടുവിൽ അവളുടെ ഒരു കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോ ആളുകള് അന്വേഷിച്ചു പിടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. വിവരമറിഞ്ഞപ്പോ അവളുടെ ഭർത്താവ് പറഞ്ഞു, ഓ അത് ഞാൻ എഴുതിയത് തന്നെയാ, ഞാൻ എഴുതിയത് തന്നെയാ. ഓരോരോ മോഹങ്ങള്. വല്യമ്മേ, ഓ തുടങ്ങിയോ പരീക്ഷയ്ക്ക് പഠിക്കാൻ? എത്ര നാളായിട്ട് പഠിക്കുന്നതാ, ഇത് എന്നാ ഒന്ന് തീരുന്നത്? വല്യമ്മേ ഒന്നും കഴിക്കണ്ടായോ? കഞ്ഞിയും കുടിച്ചിട്ട് ഉച്ചക്കലത്തെ മരുന്നും കഴിച്ചിട്ട് കേറി ഒന്ന് കിടന്നുറങ്ങിക്കേ, എണീറ്റിട്ട് ദേഹം തുടച്ചു തരാം. പുള്ളിക്കാരിയുടെ പഴയൊരു ബുക്കുണ്ടായിരുന്നു, ഓർമ്മ പോയ പിന്നെ അത് തപ്പി നടക്കുക. മച്ചിന്റെ മുകളിലും നിലവറയിലും ഒക്കെ കേറി തപ്പും. ഒടുവിൽ സാഹി കെട്ട് ഇവിടെ രാധേച്ചി ശ്രീമോന്റെയും മീനുമോളുടെയും പഴയ കുറേ ബുക്ക് എടുത്ത് വെച്ചു കൊടുത്തു. അതുകൊണ്ട് ആശ്വാസമായി. അതോരോന്നും എടുത്തു മറിച്ചു നോക്കിയിരുന്നോളൂ. മോള് പോരെ, ഇനിയിപ്പം വല്യമ്മ ഉറങ്ങിക്കോളും, വൈകിട്ട് 5 വരെ ഈ കിടപ്പ. മോളെന്താ കല്യാണത്തിന് പോകാത്തത്? ശ്രീമോൻ കൊറേ നിർബന്ധിച്ചതല്ലയോ? പുതുപ്പിണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ? മരണം, ദുർമരണം. കുരുക്കിടുമ്പോൾ കഴുത്തിൽ ഈ ഞരമ്പിൽ വീഴണം, ഈ ഞരമ്പിൽ വീഴണം. അതാരറിഞ്ഞു? ഞരമ്പ് തെറ്റരുത്, ഞരമ്പ് തെറ്റരുത്. തെറ്റിയാൽ ഓർമ്മ പോകും. എന്താ നോക്കുന്നത്? ഒരു ഞരമ്പ്, ഓർമ്മയുടെ ഞരമ്പ്.